ദേശീയ തലത്തിൽ വിവിധ വാർത്താ ചാനലുകൾക്കായി ഏഴ് ഏജൻസികളാണ് എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയത്. അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുമുള്ള എക്സിറ്റ് പോളുകൾ. കേരളത്തിലെ എക്സിറ്റ് പോളിൽ ഈ ഏഴ് ഏജൻസികൾ തയ്യാറാക്കി വിവിധ ചാനലുകളിലൂടെ അവതരിപ്പിച്ച എക്സിറ്റ് പോളിലും എൽ ഡി എഫിന് തുടർ ഭരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഏഴ് ചാനലുകളും പ്രവചിച്ച സീറ്റുകളുടെ എണ്ണത്തിൻ്റെ ശരാശരി എടുത്തു പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിന് കേരളത്തിൽ 85 സീറ്റ് ലഭിക്കും എന്നതാണ്. അപ്പോൾ 120 സീറ്റ് വരെ പ്രവചിച്ച മൈ ആക്സിസ് ഇന്ത്യ ടുഡേ സർവേയും 68 മുതൽ 78 വരെ സീറ്റ് പ്രവചിച്ച ജൻ കി ബാത്തിൻ്റെ സർവേയും. അപ്പോൾ 120 മുതൽ 68 വരെ എന്നുള്ളതിൻ്റെ ഈ ഏഴ് സർവേകളുടെയും ആവറേജ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാത്തിലും എൽ ഡി എഫിന് തന്നെയാണ് ഭരണം എന്ന് ഉറപ്പിക്കുന്നു. ശരാശരി 85 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു. സി പി എമ്മിൻ്റെ കണക്കിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. 85 സീറ്റിൻ്റെ ശരാശരിയിൽ തുടർ ഭരണം ഉണ്ടാകുമെന്നും കേരളത്തിൽ ചരിത്രം എഴുതുമെന്നുമുള്ള ആ നിഗമനത്തിലേക്ക് നമുക്ക് ഈ പോൾ ഓഫ് പോൾ എന്നുള്ള നിലയിൽ ഈ ഏഴ് എക്സിറ്റ് പോളുകളുടെയും ഒരു ശരാശരി എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ ഏജൻസികളെല്ലാവരും ഈ പ്രധാനപ്പെട്ട ചാനലുകൾക്ക് വേണ്ടി നടത്തിയ സർവേകളുടെ ആവറേജാണ് നമ്മൾ ആദ്യം ചൂണ്ടിക്കാട്ടിയത്. 85 സീറ്റ് എൽ ഡി എഫിന് ഈ സർവേകളുടെ ഒക്കെ ശരാശരി എടുത്ത് പരിശോധിക്കുമ്പോൾ ഉണ്ടാകും. 53 സീറ്റാണ് യു ഡി എഫിന് ഈ ദേശീയ ചാനലുകൾ അവർക്ക് വേണ്ടി പ്രധാനപ്പെട്ട ഈ ഏജൻസികൾ നടത്തിയ സർവേയിൽ തെളിഞ്ഞു വരുന്ന സീറ്റ്. 2 സീറ്റുകൾ എൻ ഡി എയും മറ്റുള്ളവരും ചേർന്ന് നേടാനുള്ള സാധ്യത. അതാണ് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രമായി ദേശീയ ചാനലുകൾ അവതരിപ്പിച്ചിരിക്കുന്ന സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ 120 സീറ്റ് വരെ എന്ന് ഇന്ത്യ ടുഡേക്ക് വേണ്ടി മൈ ഇന്ത്യ ആക്സിസ് പറയുമ്പോൾ ആ 120 സീറ്റ് എന്നുള്ളത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിശ്വസനീയമാണോ എന്ന് ചോദിച്ചാൽ അത് അവിശ്വസനീയമാണ്. ഏറ്റവും ലീസ്റ്റിലേക്ക് വരുമ്പോൾ 68, ആ 68 സീറ്റ് എൽ ഡി എഫിന് കിട്ടുമ്പോഴും അവിടെ യു ഡി എഫിന് അതിനടുത്ത് എത്താൻ സാധിക്കുന്നില്ല. 60 കണക്കിൽ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ ഡി എയും മറ്റുള്ളവരും വലിയ നേട്ടമുണ്ടാക്കുമെന്ന് ജൻ കി ബാത്ത് അവിടെ പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഹയ്യസ്റ്റിൽ വന്ന് നിൽക്കുന്ന സർവേയും ലീസ്റ്റിൽ വന്ന് നിൽക്കുന്ന സർവേയും ഈ രണ്ട് സർവേകളുടെയും കണക്കുകൂട്ടലുകൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന സംശയം ബാക്കിയാവുന്നുണ്ട്. പക്ഷേ സി വോട്ടർ, സി എൻ എക്സ് അടക്കമുള്ളവർ, ടുഡേയ്സ് ചാണക്യ അടക്കമുള്ളവർ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ നമ്മുടെ കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന തരത്തിലുള്ള കണക്കാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് 120 വരെ പറയുന്നുണ്ടെങ്കിലും അവർ 104 തുടങ്ങിയാണ് 120 വരെ പറയുന്നത്. ഒരു 16 സീറ്റിൻ്റെ മാർജിനാണ് അതിനകത്ത് കാണുന്നത്. ഒരു പക്ഷേ ആ തരംഗമെന്ന് പറയുന്നത് ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പല മണ്ഡലങ്ങളും കടപുഴകി വീഴാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതിപ്പോൾ മലയാളത്തിലെ ചാനലുകൾ ഈ വടക്കൻ കേരളത്തിൻ്റെ സർവേകളെക്കുറിച്ച്, വടക്കൻ കേരളത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മലപ്പുറത്തെ വള്ളിക്കുന്നടക്കമുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില ചാനലുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മലയാള മനോരമയാണെങ്കിൽ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ വടക്കൻ കേരളത്തിൽ 35 സീറ്റുകൾ വരെ യു ഡി എഫിന് കൊടുത്തു. 25 സീറ്റേ ഉള്ളൂ എൽ ഡി എഫിന്. എൽ ഡി എഫിന് അനുകൂലമായ വലിയ വികാരം നിലനിൽക്കുന്നുവെന്ന് എല്ലാവരും, അത് പ്രീ പോൾ സർവേകളിലടക്കം ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളിലടക്കം എല്ലാവരും പറയുമ്പോൾ മലയാള മനോരമ തിരിച്ചാണ് പറയുന്നത്. കോഴിക്കോടൊക്കെ യു ഡി എഫിൻ്റെ ക്ലീൻ സ്വീപ്പ് ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് മനോരമയുടെ സർവേ പറയുന്നത്. അതുകൊണ്ട് മനോരമ ഒരു പുതിയ അത്ഭുതം ഈ എക്സിറ്റ് പോളിൽ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രീ പോളും ഇതുപോലെ അത്ഭുതങ്ങളുടെ ഒരു വിളനിലമായിരുന്നു. ഓരോ മണ്ഡലത്തിൻ്റെയും കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചപ്പോൾ കണ്ടല്ലോ, ഈ ഓരോ മണ്ഡലങ്ങളായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് തന്നെ ഈ ഓരോ ചാനലും പറയുന്നതിൻ്റെ കോമഡി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് എവിടെയാണ് യാഥാർത്ഥ്യ ബോധം എന്നുള്ളൊരു വലിയ സംശയമുണ്ടാവും. അതുകൊണ്ട് ഈ മലയാളം ചാനലുകൾ നടത്തുന്ന ഈ പ്രീ പോൾ പ്രവചന, ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ നമ്മൾ അത്തരത്തിലുള്ള ഒരു നേരം പോക്ക് സാധനം എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. ശാസ്ത്രീയതയൊക്കെ ആ വഴിക്ക് തന്നെയാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശാസ്ത്രീയതകൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രം. പക്ഷേ ഈ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട ഏജൻസികൾ അവർ ഗൗരവത്തോടെ ഈ എക്സിറ്റ് പോളുകളെ കാണുന്നവരാണ്. ഇപ്പോൾ ബംഗാളും ആസാമും തമിഴ്നാടും പുതുച്ചേരിയും കേരളവും അടക്കമുള്ള 5 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ്. അപ്പോൾ അത്രമേൽ ശാസ്ത്രീയതയോടുകൂടി, അത്രമേൽ
ധാരണയോടുകൂടി പ്രധാനപ്പെട്ട ദേശീയ ചാനലുകൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന സർവേകൾ ആയതുകൊണ്ട് തന്നെ ആ ഗൗരവം അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ ഈ ദേശീയ ചാനലുകൾ പറയുന്ന എക്സിറ്റ് പോളുകളെ സമീപിക്കാം എന്ന് തോന്നുന്നത്.